പ്രതിയുടെ വക്കീലും പ്രോസിക്യൂഷനും ഒന്നിച്ചു. സ്കൂൾ വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് നിഷ്പ്രയാസം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഇത് വേറെ എങ്ങുമല്ല നമ്മുടെ കൊച്ചു നാടായ കേരളത്തിൽ തന്നെ. കോടതികളിൽ പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടാതെ പോകുന്നത് ഒന്നുകിൽ സാക്ഷികൾ കൂറുമാറുന്നത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒന്നിക്കും, അതുമല്ലെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇതല്ലാതെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും കൂടി ചേർന്ന് ജാമ്യം കിട്ടുന്നത് ചരിത്രത്തിലാദ്യമായിരിക്കും. സ്കൂൾ വിദ്യാർത്ഥിനിയെ വാൾപ്പാറയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്കാണ് ഈ രീതിയിൽ ജാമ്യം ലഭിച്ചത്. കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയത് മറച്ചുവെച്ചാണ് പ്രതി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയത്. ആലപ്പുഴ തുറവൂർ സ്വദേശിനിയെ കൊലപ്പെടുത്തിയ സഫർ ഷായാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരുണത്തിൽ ജാമ്യം കരസ്ഥമാക്കിയത്. അറസ്റ്റ് ചെയ്ത് 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സഫർ ഷായ്ക്ക് സ്വാഭാവിക ജാമ്യം നൽകണമെന്നായിരുന്നു പ്രതിഭാഗം വക്കീലിൻ്റെ വാദം. കുറ്റപത്രം സമർപ്പിക്കാനായില്ലെന്ന് പ്രോസിക്യൂഷനും ഏറ്റുപറഞ്ഞതോടെ പ്രതിക്ക് അനായസേന ജാമ്യം ലഭിച്ചു. ഗുരുതരമായ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിന് അന്വേഷണ ഉദ്യോഗസ്ഥന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും നേരിടേണ്ടി വന്നു. എന്നാൽ യഥാർത്ഥ വസ്തുത നേരെ മറിച്ചാണ്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സഫർ ഷാ അറസ്റ്റിലാകുന്നത് 2020 ജനുവരി 8 90 ദിവസം പൂർത്തിയാക്കേണ്ടത് 8 April. എന്നാൽ 1 April തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിചാരണ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വിചാരണ കോടതി കുറ്റപത്രം സ്വീകരിക്കുകയും ചെയ്തു. ഇക്കാര്യം പ്രതിഭാഗം മാത്രമല്ല പ്രോസിക്യൂഷനും മറച്ചുവെച്ചതോടെയാണ് ഹൈക്കോടതിക്ക് ജാമ്യം നൽകേണ്ടി വന്നത്. പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടായെന്നുള്ളതാണ് പരക്കെയുള്ള അഭിപ്രായം. മരട് സ്വദേശിയായ പെൺകുട്ടിയെ മോഷ്ടിച്ച കാറിലാണ് സഫർ ഷാ തട്ടിക്കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള തോട്ടത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. വാൾപ്പാറയ്ക്ക് സമീപം കാർ തടഞ്ഞാണ് സഫീർ ഷായെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന ഏർപ്പാടായിപ്പോയി ഇത്. നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമത്തെ പിച്ചി ചീന്തി. പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിൻ്റെ വലയിൽ വീണതിന് പിന്നിൽ വഴിവിട്ട ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് അഭിഭാഷകർ തന്നെ അടക്കം പറയുന്നു. ഇതുപോലെയുള്ള വക്കീലന്മാരെ പ്രോസിക്യൂട്ടർമാരായി നിയമിക്കുന്ന സർക്കാരിനെ വേണം ശിക്ഷിക്കാൻ. കോടതികളിൽ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നത് സർക്കാരുകളാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ അവരവരുടെ പാർട്ടിക്കാരെയാണ് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന ലിസ്റ്റിൽ നിന്നും അവരുടെ ശുപാർശ അനുസരിച്ച് സർക്കാരുകൾ ഇവരെ നിയമിക്കുന്നു. വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന വക്കീലന്മാരെ പ്രോസിക്യൂട്ടർമാരായി നിയമിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും.